സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വിഭാഗത്തിൽ തീപിടുത്തം. ഇന്ന് വൈകിട്ട് പ്രോട്ടോകോൾ ഓഫീസിലാണ് അഗ്നിബാധയുണ്ടായത്. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകളടങ്ങുന്ന ഓഫീസിൽ തീപിടുത്തമുണ്ടായത് അട്ടിമറിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. പ്രശാന്ത് ഭൂഷണിനെതിരായ കോടതിയലക്ഷ്യ കേസ് വിധി പറയൽ മാറ്റി. ജസ്റ്റിസ് അരുൺ മിശ്ര വിരമിക്കുന്ന സെപ്റ്റംബർ 2 കേസിൽ വിധി പ്രസ്താവിക്കുമെന്നാണ് റിപ്പോർട്ട്. മാപ്പ് പറയാൻ വിസമ്മതിച്ച പ്രശാന്ത് ഭൂഷൺ മാപ്പിന് വേണ്ടി കോടതി സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ചൂണ്ടിക്കാട്ടി. മാപ്പ് എന്ന വാക്ക് പറയുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് കേസിൽ വാദം കേൾക്കവേ ജസ്റ്റിസ് അരുൺ മിശ്ര ചോദിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 2375 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 2142 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 174 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 1456 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. 49 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. 10 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. കശ്മീരിലെ പുൽവാമയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെ നടത്തിയ ആക്രമണത്തിനുപയോഗിച്ച കാറിൻ്റെയും സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച ഭീകരരുടെയും ചിത്രങ്ങൾ പുറത്തുവിട്ട് NIA. ഇന്ന് ജമ്മുകശ്മീർ കോടതിയിൽ ഹാജരാക്കിയ 13500 പേജുള്ള കുറ്റപത്രത്തിനനുബന്ധമായി ചേർത്തിട്ടുള്ള തെളിവുകളിലാണ് ഈ ചിത്രങ്ങളുമുള്ളത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറും സഹോദരൻ റൌഫ് അസ്ഹറുമാണ് പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരെന്ന് NIA വ്യക്തമാക്കുന്നുണ്ട്. കറുത്ത വർഗ്ഗക്കാരന് നേരെ വീണ്ടും പോലീസ് വെടിവെപ്പുണ്ടായ സംഭവത്തിൽ അമേരിക്കയിൽ പ്രതിഷേധം പടരുന്നു. ആയിരങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതേ തുടർന്ന് വിസ്കോൺസിൻ കൗണ്ടിയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചു. ദ അസോസിയേറ്റ് പ്രസ്, ജെറ്റി ഇമേജസ് എന്നിവരുടെ ഫോട്ടോഗ്രാഫർമാരടക്കം 10 പേർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ എളുപ്പത്തിൽ മറ്റ് നേതാക്കൾക്ക് ബന്ധപ്പെടാൻ സാധിക്കാത്തതാണ് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അനിൽ ശാസ്ത്രി. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പാർട്ടിയിലെ മറ്റ് നേതാക്കളെ കണ്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ പകുതി പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ നിശിത വിമർശനം. കടുത്ത ഭാഷയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ രീതിയെക്കുറിച്ച് എണ്ണി എണ്ണി വീഴ്ചകൾ എടുത്തുകാട്ടുന്നതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രസ്താവം. കേസ് CBI തന്നെ അന്വേഷിക്കാനാണ് സിംഗിൾ ബെഞ്ചിന് പിന്നാലെ ഡിവിഷൻ ബെഞ്ചും ഇന്ന് വിധിച്ചത്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളുകയും ചെയ്തു. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് ചില പേരുകൾ വെളിപ്പെടുത്താനുണ്ടെന്ന് കലാഭവൻ സോബി. ഈ പേരുകൾ താൻ നിലവിൽ CBIയോടും ക്രൈംബ്രാഞ്ചിനോടും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും പകരം നുണപരിശോധനയിലൂടെ പുറത്തുവരട്ടെ എന്നുമാണ് നിലപാട്. ചെന്നൈയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന പ്രശസ്ത ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മകൻ SP ചരൺ ഡോക്ടർമാരോട് താൻ സംസാരിച്ചുവെന്നും കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തുകയാണെന്നും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ ചരൺ പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നിലവിൽ ഭീഷണിയില്ലെന്ന് കേന്ദ്ര ജലകമ്മീഷൻ സുപ്രീംകോടതിയിൽ. നിലവിൽ ജലനിരപ്പ് 130 അടിയാണെന്ന് കേന്ദ്ര ജലകമ്മീഷന് വേണ്ടി ഹാജരായ അറ്റേണി ജനറൽ KK വേണുഗോപാൽ സുപ്രീംകോടതിയെ അറിയിച്ചു. കഴിഞ്ഞ 10 ശരാശരി ജലനിരപ്പ് 123.21 അടിയാണെന്നും അറ്റേണി ജനറൽ വ്യക്തമാക്കി. കോവിഡിനെതിരെയുള്ള റഷ്യൻ പ്രതിരോധ വാക്സിനായ സ്പുട്നിക് വിക്കായി ഇന്ത്യയും റഷ്യയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വാക്സിനെ സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ കൈമാറിയതായി ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ പറഞ്ഞു.
അതിർത്തിയിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചൈനീസ് സൈനികരെ നേരിടാൻ ഇന്ത്യൻ സൈനികർക്കിനി ഇഗ്ല മിസൈലുകൾ. സൈനികന് തോളിൽ വെച്ച് വിക്ഷേപിക്കാൻ കഴിയുന്ന ഹ്രസ്വദൂര മിസൈലുകളാണ് ഇഗ്ല. കിഴക്കൻ ലഡാക്കിനടുത്ത് കാവൽ നിൽക്കുന്ന സൈനികർക്ക് ഇവ ലഭ്യമാക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഇന്നത്തെ ഔട്ട്രോ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി. ഇവിടെ തീവ്രമായിട്ടുള്ള തീരുമാനം.